കൊളത്തൂരിന്റെ സ്വന്തം സിനിമ നടൻ അനൂപ് ഭാസ്കറാണ് ഇന്ന് നമ്മോടൊപ്പം ഫേസ് ടൈമിൽ. സ്വാഗതം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാണ് സിനിമ? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ എന്ന് പറയുന്ന സിനിമ. അത് ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ചീഫ് അസോസിയേറ്റ് സ്വതന്ത്ര സംവിധായകനായി വരുന്ന ഒരു സിനിമയാണ് വാട്ടർ. അതിൽ നല്ലൊരു ക്യാരക്ടർ റോളാണ്. ഇതുവരെ 10-20 സിനിമകൾ ചെയ്തെങ്കിലും അത് ചെറുതും വലുതും എന്ന് വെച്ചാൽ അങ്ങനെ വേരിയേഷൻസ് ഉള്ള സിനിമകളാണ്. ഇത് കുറച്ചും കൂടെ നല്ല കുറച്ച് ബോൾഡായിട്ടൊരു ക്യാരക്ടർ. ഇപ്പോൾ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയ ഒരു വേഷം ഏതാണ്? എല്ലാം സംതൃപ്തി. ഇന്നൊരു വേഷം ഒന്നുമില്ല. എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്യും. അത് ഇത് എനിക്ക് പറഞ്ഞത് ഒരുപാട് ഇന്റർവ്യൂ ജഗതി സാറ് പറയുന്നിട്ടുണ്ടാവും. അമ്മിച്ചേട്ട പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു വാടക സൈക്കിളാണ്, അത് ഉപയോഗിച്ചിട്ട് മറ്റ് ഡയറക്ടേഴ്സ് കൊണ്ടുപോകും. അത് ആര് വിളിച്ചാലും അതെടുത്ത് പോകുക എന്നുള്ളതാണ്. അപ്പം എന്ത് വേഷം കിട്ടിയാലും ചെയ്യും. അത് ഇന്നത് നല്ലത് ഇന്നത് മോശം അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ എനിക്ക് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും സംഭവം, എൻ്റെ മിക്കവാറും വരുന്നെന്താന്ന് വെച്ചാൽ ഈ എക്സിക്യൂട്ടീവ് വേഷങ്ങൾ, ഡോക്ടർ, എഞ്ചിനീയർ, IT, ഇത് ഇതിലേക്കാണ് കൂടുതലും ഇങ്ങനെ പോകുന്നത്. അത് കുറച്ച് ഇങ്ങനത്തെ വേഷങ്ങളും മുണ്ടകിച്ചിട്ടുള്ള വേഷങ്ങളാണെങ്കിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ഒന്നുകൊണ്ട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വാട്ടർ അങ്ങനെ സിനിമ ഏറെ പേർ സ്വപ്നം കാണുന്ന ഒരു രംഗമാണ് സിനിമ. ഈ സിനിമാ രംഗത്ത് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരുടെ മനസ്സിലുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മളെന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശരി, ഒരു സിനിമ കണ്ടാൽ ഇപ്പം നമ്മളൊക്കെ ചെറുപ്പം, എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് കിലുക്കം, വാത്സല്യം, അതുപോലെയുള്ള കാബൂളിമാല എന്നൊക്കെ പറയുന്ന സിനിമകളാണ്. നമ്മൾ ഈ സ്ക്രീനിൽ വന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാവരുടെ മനസ്സിലും തോന്നുന്നൊരു കാര്യമാണ്. അത് മിക്കവാറും ആളുകൾ പറയില്ല. അത് അങ്ങനെ അത് ഉള്ളിൽ വെച്ച് നടക്കും. എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം മിക്കവാറും ആളുകൾ അത് അവിടെ വെച്ച് പോകും. അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യമായിട്ട് പോകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജോലി വന്നാൽ സ്റ്റോപ്പ് ചെയ്യുക. ഇത് ഞാൻ പുറത്തേക്ക് പറയാതെ അത് അവിടെ ഇങ്ങനെ വളർന്ന് വന്നു, അതിന് വേണ്ടിയിട്ട് പല ഏരിയയിലെയും സഞ്ചരിച്ചു. അങ്ങനെ ഒരു സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം വരെയുണ്ടായി. അവിടെയാണ് ശരിക്കും പറയാൻ തുടക്കം. അത് കയ്യതും ദൂരത്ത് എന്ന് പറയുന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു എന്നെ നല്ല ഹോൾഡ് ചെയ്തിട്ടാണ്, ക്യാമറയൊക്കെ വെച്ച് എൻ്റെ പൈസ അണ്ണ മുറിച്ചൊക്കെ കറക്റ്റാക്കി വെച്ചപ്പോൾ നല്ല വേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച നല്ലൊരു സംഭവമാണ്. പക്ഷെ ആക്ഷൻ പറയുന്നത് ഒരു 2 സെക്കൻഡ് മുമ്പാണ് സിദ്ദിഖ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഔട്ടാണ്. അപ്പോൾ ആ ഒരു നിമിഷം ശരിക്കും ഒരു വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്ന നിമിഷമാണ്. കാരണം ഞാൻ സ്ക്രീനിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ നിർത്തി, ഞാൻ ശരിക്കും ആ ഷൂട്ടിംഗ് അവിടെ പോയിരുന്നു, പോയിട്ടുണ്ടായത് ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയത് സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന് പറയുന്ന അജയേട്ടൻ, അദ്ദേഹത്തെ എല്ലാവരും ഇടപെടുന്നു തുടങ്ങി. ഞാൻ അങ്ങനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അജയേട്ടൻ്റെ സിനിമയിൽ ഒരു സംഭവം, ജൂനിയർ ആർട്ടിസ്റ്റുകളെ 300 പേരുടെ സീനെന്ന് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് കുറച്ച് ബോൾഡായിട്ടൊരു സംഭവം ക്ലോസപ്പിൽ തന്നു. അത് ഒറ്റ അതിൻ്റെ ടേക്കിൽ ശരിയായി, എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ജാഫ്രിഡിക്ക് എന്ന് പറയുന്ന നടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് സ്ക്രീനിൽ എന്നെ കാണിച്ചു തരുന്നത് ജാഫ്രിഡിക്കാണ്. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണപ്പോൾ പലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇത് സ്ക്രീനിൽ കണ്ടിട്ടുണ്ടോ വെച്ചിട്ട് നമ്മൾ വേണ്ട, എനിക്ക് പേടിയാണ്. ഞാനതിനെ കാരണം അത് എന്താകുമെന്ന് എനിക്കറിയാം. ക്ലോസപ്പോൾ അങ്ങനെ പറ്റില്ല, നീ കാണുമെന്ന് പറഞ്ഞു കൊണ്ടുപോയി സ്ക്രീനിൽ ആദ്യമായിട്ട് കാണിച്ചത് ജാഫ്രിക്കയാണ്. ആ സിനിമ മുതൽ പിന്നെ പലതും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണൊരു സ്റ്റെപ്പ് വന്നത്, ഒരു ഗ്രിപ്പ് എന്ന് പറയാം. ഇപ്പോഴും നല്ലൊരു ക്യാരക്ടർ എന്ന് പറയാൻ ഇപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും വരുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പല സിനിമകളും അങ്ങനെ നീണ്ടുനിന്ന് പോവാണ്. ചെയ്യാനുള്ളൊരു പടം എന്ന് പറയുന്നത് ഷാഫി സാറിൻ്റെ പഴയ ബോംബാദയ്ക്ക് ശേഷം അദ്ദേഹം ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടമാണ് ചിൽഡ്രൻസ് പാർക്ക്. അതിലും കുഴപ്പമില്ലാത്ത ഒരു സംഭവമുണ്ട്, നായകൻ്റെ അളിയിൻ്റെ വേഷം. അത് നല്ലൊരു സിനിമയായിട്ടാണ്, ഒരു കോമഡി സിനിമയായിട്ട് വരുന്നത്. ഓ, സിനിമയിലെ ഈ കാലത്തിൻ്റെ ഏതെല്ലാം മുൻനിര നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു? ഇപ്പോൾ വന്നതിൽ വെച്ചിട്ട് ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ, ദിലീപേട്ടൻ്റെ കൂടെ, ജയേട്ടൻ്റെ ജയസൂര്യ അവരുടെ 3 പടങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ സിനിമകളായിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ പന്ത്, അതുപോലെ കോൾ മിയറ്റ്, അങ്ങനെ പോപ്കോൺ, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സിനിമകൾ ചെയ്തു. അതിൽ ശരിക്കും ജയേട്ടൻ്റെ കൂടെ കുഞ്ഞാളം 1-ഉം 2-ഉം കോടതിയിലൊരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റി.
അത് രണ്ടാമത്തിൽ എനിക്ക് കുറച്ച് നല്ല വേഷമായിരുന്നു പുള്ളിയുടെ ചുമലി വന്നത്. സിനിമയില് എല്ലാവർക്കും സിനിമയിൽ ആരാധനാപാത്രങ്ങളുണ്ട്. അപ്പൊ അനൂപ് ഭാസ്കറിന് സിനിമയിൽ ഉള്ള ആരാധനാപാത്രം അങ്ങനെ ചോദിച്ചാല് എനിക്ക് മറ്റുള്ളവർ പറയുന്ന മാതിരിയുള്ള ആ ഒരു റേഞ്ച് ആവില്ല ഞാൻ പറയുന്നത്. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരെന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെ നോക്കി നിന്നൊരു നടൻ എന്ന് പറഞ്ഞാൽ സായികുമാർ, സായികുമാർ അതുപോലെ തിലകൻ സാറ് അങ്ങനെയുള്ള മറ്റ് മെയിൻ ആർട്ടിസ്റ്റുകള് സൂപ്പർ സ്റ്റാറുകള് മോശം നല്ല പറയുന്നത്. അവര് ഓൾറെഡി അവർക്ക് ഒരുപാട് ആരാധകരും ഒരുപാട് അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സായി ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥാപാത്രം, ആരോ വല്ലാത്തൊരു ആക്ടിങ് ആണ്. പിന്നെ ജഗതി ചേട്ടൻ അതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം ലോകം അംഗീകരിച്ച് നടന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ഒരു 2.5 മണിക്കൂറോളം ഒരു ലൊക്കേഷനിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്ന് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കൊരു റോൾ മോഡൽ ആക്കേണ്ടത് ജഗതി ചേട്ടൻ എനിക്ക് പറഞ്ഞു. കാര്യം കൃത്യനിഷ്ഠത, ടൈമും പഞ്ച്വാലിറ്റിയൊക്കെ കീപ്പ് ചെയ്യുന്ന മലയാളത്തിലെ ഏക നടന്നെ പറയും. 7 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു നടനെ ഞാൻ നോക്കുന്നു. അപ്പോൾ സിനിമ 10-20 സിനിമ ചെറിയ വേഷം ചെയ്തെങ്കിലും 50 ലൊക്കേഷനിൽ പോയിട്ടുണ്ടാവും സിനിമ. അപ്പോൾ അതിന്ന് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹമാണ്. സായിച്ചൻ്റെ കൂടെ ഞാൻ പടം ചെയ്തു. ആ പടം അത്ര വിജയിച്ചൊരു പടമായിരുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ നേതാവ് അനുസരിച്ചിട്ടുണ്ട് പിന്നാലെ എന്ന് പറയുന്നൊരു സിനിമയല്ല. അതിൽ സായിച്ചേട്ടനൊരു സായിച്ചേട്ടൻ എന്ന് പറയുന്നത് ലോകവിനോദം. അദ്ദേഹത്തിന് മുന്നിലും വില്ലത്തിനും ആയിട്ട് വരുന്നൊരു തഹസിൽദാറിൻ്റെ ഒരു വേഷമായിരുന്നു. അത് പടം വന്നപ്പോൾ കുറേ എഡിറ്റ് ചെയ്ത് പോയി. ഒരു ഏകദേശം ഒരു 30 പേജ് ഡയലോഗ് ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ പടം വന്നപ്പോൾ അത്രയൊന്നും ഇല്ലാതെ പോയി. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. സായിച്ചേട്ടൻ ഒരുപാട് പറഞ്ഞു തന്നു നമുക്ക് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അത്രയും വലിയൊരു നടത് പറഞ്ഞു തരിക എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സായിച്ചേട്ടൻ പറഞ്ഞു നീ അസലായിട്ട് ചെയ്തിടണം പറയാന്ന് പറഞ്ഞു. അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകിയൊരു മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വേഷം അത് ആലോചിക്കാനൊന്നുമില്ല. അത് നെഗറ്റീവ് വേഷം. കൊച്ചിൻ അനീഫ സാറിൻ്റെ ചീഫ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്താണ് ഒരുപാട് മുമ്പ് അദ്ദേഹം പടം എടുക്കുന്നുണ്ട്. അതിലേക്ക് മെയിൻ വില്ലനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ പടം കുറച്ചായിട്ട് കുറച്ച് കഴിഞ്ഞ് ഷൂട്ടിംഗ് കുറച്ച് പൈതയുടെ ഷെഡ്യൂളായി നിൽക്കുകയാണ്. അതിന് മുഴുവൻ വീണ ഒരു വില്ലൻ വേഷമായിട്ട് നല്ലൊരു വില്ലനാണ്, കോളേജിലെ വില്ലനായിട്ടാണ്. പിന്നെ അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വില്ലനാണ് മെയിൻ. പിന്നെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ ചെറിയ വേഷമാണെങ്കിലും ശരി അത് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാര്യം എന്നാലും ശരത്ത് എന്ന് പറയുന്ന സിനിമയുടെ ഓഡിഷൻ നടക്കുന്ന സമയത്ത് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കൂടെ ഞാൻ വേറൊരു പടത്തിൻ്റെ ആവശ്യമായിട്ട് ചാലക്കുടി ചങ്ങാതി എന്ന് പറയുന്ന പടത്തിൻ്റെ അവിടെ പൂജക്കിനെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയും അപ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ ഓഡിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളെയും കണ്ടിട്ടുണ്ട്. 90%. ഈ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിമനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ചാണ്. അപ്പോൾ വമ്പൻ ക്യൂ ആണ്. ഏകദേശം ഒരു 10,000-12,000 പേര് ഓഡീഷന് തയ്യാറായി വന്ന് അതേ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. സാറിന് ജസ്റ്റ് കാണാനാണ് നടക്കുന്നത്. അങ്ങനെ ഒരു ആക്ടറായിട്ടുള്ള ആളവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിലേക്ക് ഓഡീഷനിലേക്ക് ഇരിക്കുകയാണ്. അവിടെ ഓഡീഷനിൽ ഇരുത്തിയിട്ട് അതിൽ എന്നെ സെലക്ഷൻ ആക്കി. ആ സിനിമയിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വേഷം ചെയ്യാൻ പറ്റി. മാനസാറിനെ കൂടാതെ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യം. കാര്യം നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച്, കുടുംബം ഇപ്പം ഞാൻ അമ്മയും ഞാനും വൈഫുമുള്ളത്. അമ്മ ഹൗസ്വൈഫാണ്, വൈഫ് ജിന, അവൾ കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛൻ ബാങ്കിലായിരുന്നു, അച്ഛൻ മരണപ്പെട്ടിട്ട് ഏകദേശം 10 വർഷമായി. ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബാംഗങ്ങളും ഇല്ല, ഞാൻ കുടുംബമായിട്ടെന്ന് പറയാനില്ല. അത് എൻ്റെ ഒരു അകന്ന റിലേഷനൊരു ജ്യേഷ്ഠൻ, അദ്ദേഹമാണ് എൻ്റെ സിനിമ ലൊക്കേഷൻ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാൻ അദ്ദേഹമാണ് അവസരം കൊടുക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഇവിടെ ആണെങ്കിൽ 3-ഉം 4-ഉം വളാഞ്ചേരി, 5 അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് പോരും. അങ്ങനെയുള്ള ഒരു കാര്യം ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിച്ചിരുന്നു. ഓരോ ക്ലാസ് കഴിയും തുറന്ന് വളരെ മോശമായി ഉള്ള കാര്യം തുറന്ന് പറയും. വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സിനിമ നടനാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, അത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ വരുന്ന ആ ഒരു ചിന്ത. ഒരു സിനിമ കാണുമ്പോൾ അതായത് ഒരു സിനിമ കാണുമ്പോൾ ഇങ്ങനെ ഞാനായിരുന്നെങ്കിൽ എന്നെ സ്ക്രീനിൽ കണ്ടിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ആ ഒരു തോന്നൽ മാത്രം, അത് കെടാതെ അതങ്ങനെ അവിടെ കടന്നു എന്നുള്ളതാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഏത് വഴികളിലൂടെയാണ് സംഭവിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ
ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഇലക്ട്രോണിക്സ് കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പഠിച്ചു പോകണം അല്ലെങ്കിൽ എങ്ങനെ ഡിഗ്രി ലെവലിൽ പോകണം എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് കലാമേഖല വലിയ താല്പര്യമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് ചിത്രരചന, പഞ്ചവാദ്യം, തായ്മത, പിന്നെ ഫ്ലൂട്ട്, അങ്ങനെ ആ മേഖലകളിലൂടെ ഒരുപാട് സഞ്ചരിച്ചു. മറ്റേ ഗ്രാഫിക് ഡിസൈനും പഠിച്ചു. ആ മേഖലയിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. പിന്നെ മഞ്ചേരി ഡിസൈൻ സെൻറ്ററിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ സിനിമയും പിന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സിനിമാ പ്രവർത്തനങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ പിന്തുണ 100%. അതാണ് അതിൽ ഏറ്റവും വലുത്. എന്നിപ്പോൾ അമ്മയായാലും ശരി വൈഫായാലും ശരി ഓരോ കാര്യങ്ങൾക്കും ഇപ്പം ഷൂട്ടിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരുക്കം കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്തു തരുന്നത്. 100% അവരുടെ പിന്നിൽ നിന്നുള്ള സമ്മാനം. കൊളത്തൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സിനിമ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി തീർച്ചയായും ഉണ്ടാവുമല്ലോ. കാര്യം നമ്മൾ ഞാൻ ജനിച്ച് നാടെന്നല്ലെങ്കിൽ ഞാൻ വളർന്ന നാടാണ്. അപ്പം ഈ ലൊക്കേഷൻ സ്ക്രീനിൽ വരിക നാട് അറിയപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപാട് സന്തോഷം. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചതുമാണ്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടും പുറത്ത് കുറച്ച് പാടം അമ്പലം ബേസ് ചെയ്തിട്ട് ഒരു പ്രശസ്തനായ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന നല്ലൊരു സുഹൃത്ത്, അതേപോലെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പറഞ്ഞു നമുക്കിവിടെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു. അത് അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകളും കൂടെ സ്ക്രീനിൽ എത്രയോ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും വേഷം കിട്ടുക വേഷം. പക്ഷെ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാനെന്നെ തുണി പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ സ്ക്രീനിൽ വരാൻ പറ്റും പ്രതീക്ഷിക്കും. നാട് സിനിമയിൽ വരും ഒരുപാട് സംഭവിക്കുന്നത്. എന്തായാലും അനൂപ് ഭാസ്കർ സിനിമയിൽ കൂടുതൽ വിവരങ്ങളിലെത്തട്ടെ. നമ്മുടെ കൊളത്തൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അനൂപ് ഭാസ്കറിന് നന്ദി.